ഹായ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് കേട്ടോ മനോഹരമായ പ്രദേശം എന്ന് മാത്രമല്ല വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പശ്ശേരി അതേപോലെ ഒറ്റപ്പാലം ആ പരിസരങ്ങളൊക്കെ നമ്മൾ നിരവധി പ്രാവശ്യം കണ്ടതാണല്ലോ അല്ലേ എന്തായാലും ഒറ്റപ്പാലം ചെറുപ്പ്ശേരി പ്രധാന റോഡായാലും നമ്മൾ കീഴൂർ റോഡൊക്കെ ഉണ്ട് കീഴൂർ റോട്ടിൽ നിന്ന് വളരെ അടുത്തൊരു എഴുന്നൂറ് മീറ്റർ മാത്രം നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തരുവക്കോണെന്നുള്ള പറഞ്ഞ ഒരു പ്രദേശത്താണ് എത്തുക തരുവക്കോണെന്ന് പറയുമ്പോൾ നമ്മുടെ അനങ്ങനടി പഞ്ചായത്തിലെ ഒന്നാം വാർഡാണ് കേട്ടോ അനങ്ങടി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ റോഡ് സൈഡ് റോഡിനോട് ചേർന്നിട്ട് വളരെ എന്താ പറയുക നല്ലൊരു അന്തരീക്ഷാന ഇവിടെ അതായത് നിരവധി വീടുകളാണ് ചെറുതും വലുതുമായ ധാരാളം വീടുകളുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്നുള്ളത് അപ്പോൾ അനങ്ങടി പഞ്ചായത്തിലെ നമ്മൾ ഇതിനു മുമ്പ് സ്ഥലങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ വലിയൊരു മനൊക്കെ കാണിച്ചിരുന്നു അല്ലേ നമ്മൾ അനങ്ങം മലയുടെ പരിസരത്തൊക്കെ അതേപോലെ ഏകദേശം അതിനടുത്തായിട്ടൊന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും എന്തായാലും നമ്മൾ കീഴ് റോഡിൽ നിന്നല്ലേ പ്രധാന റോഡാണ് അപ്പോൾ നിരവധി ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ബസ് റൂട്ടാണ് ഒറ്റപ്പാലം മെയിൻ റോഡാണ് അപ്പോൾ ആ ഒരു ബസ് റൂട്ടിൽ നിന്നും എഴുന്നൂറ് മീറ്റർ എന്ന് പറയുമ്പോൾ വലിയ ദൂരമല്ല അല്ലേ ടോണിൽ നിന്ന് റോഡിൽ നിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രദേശം തന്നെയാണ് വളരെ മനോഹരമായ ധാരാളം നാളികേരൊക്കെ കിട്ടണ ഏകദേശം ഒരു എട്ടോളം തെങ്ങുകളൊക്കെയുള്ള നല്ലൊരു കണ്ണായ സ്ഥലം തന്നെയാണ് അല്ലേ നമ്മൾ ഈ ഒരു പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ തെങ്ങിങ്ങനെ കാണുന്ന കാണുന്ന തെങ്ങിൻ്റെ ഒരു രൂപം ഒന്നും നോക്കണ്ട പക്ഷേ ഇഷ്ടം പോലെ നാളുകാരാണല്ലേ നമ്മൾ ഓരോ തെങ്ങിലേക്ക് നോക്കിയാലും നല്ല ആട്ടാനും മറക്കാനൊക്കെ നാളുകാരും കിട്ടുന്ന അടിപൊളി അനുഭവങ്ങൾ കിട്ടുന്ന ഒരു പറമ്പ തന്നെയാണ് എട്ട് തെങ്ങ് എന്നല്ലേ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തെങ്ങ് അത്ര എന്ന് തോന്നിപ്പോൾ പക്ഷെ നമ്മൾ എണ്ണി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എട്ട് തെങ്ങ് ഉണ്ടാവും എന്തായാലും ഇങ്ങനെ ഒരു വൃത്തിയാക്കിയിട്ടിരിക്കണ ഈ ഒരു സ്ഥലമാണ് കൊടുക്കാനുള്ളത് അല്ലേ തെങ്ങ് മാത്രമല്ല കേട്ടോ നമുക്കിതിനകത്ത് പ്ലാവൊക്കെ കാണാനുണ്ട് തേക്ക് കാണാനുണ്ട് അല്ലേ വീടൊക്കെ വെച്ച് താമസിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കല്ലേ നമ്മൾ ഒരു നാളികേരം അല്ലേ ഒരു നാളികേരമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വീട് വെക്കുന്നോട് കൂടി ഒരു തെങ്ങക്ക് വെച്ച് നട്ട് നനച്ച് വളർത്തി ഒരുപാട് സമയമെടുക്കും ഇത് നമ്മൾ വന്ന് താമസം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കറിക്ക് അരക്കാനുള്ള നാളികരക്കരട് ഈ ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയല്ലേ ഇഷ്ടംപോലെ മാശോ അതാ തന്നെ പറയണം കാരണം അത്രയും നമുക്ക് ഒരു ശ്രദ്ധയും കൂടാതെ തന്നെ അത്യാവശ്യം നല്ല പോലെ ഈൽഡ് കിട്ടുന്ന തെങ്ങുകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ നല്ല പോലെ നനച്ചിലെ വളമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ കിട്ടും എന്തായാലും നമ്മുടെ അതിര് തിരിച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ ഈ ഒരു റോഡിൻ്റെ അവിടെ നമുക്കൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ ഒരു സിമെൻറ്റിൻ്റെ കാല് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കിയിട്ടുള്ള ഏരിയ തന്നെയാണ് അല്ലെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ ഒരു ഭാഗത്ത് അവിടെയും ഒരു പോസ്റ്റ് കാണാം അതേപോലെ തന്നെ ഇവിടുന്ന് ഇതാ ഇവിടെ ഒരു പോസ്റ്റ് കാണാം പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട് അതുവരെ അല്ലേ ഇവിടുന്ന് ഇങ്ങനെ വരെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നോക്കാൻ അതിൻ്റെ പുറകു വരെ ഒന്ന് നടന്ന് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളീ ഒരു പ്രദേശത്ത് കൂടെ യാത്ര ചെയ്ത കീഴു റോഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ വീടുകളാളുകൾ താമസിക്കാനൊക്കെ തിരഞ്ഞെടുക്കുന്ന ശാന്തമായ പ്രദേശമാണല്ലോ കാരണം റോഡിൽ നിന്നുള്ള യാതൊരു ബഹളങ്ങളും ഇങ്ങോട്ടൊന്നും കേൾക്കാനില്ല അല്ലേ സാധാരണ രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ ടൗണിൽ നിന്നൊക്കെ ആളുകൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പഞ്ചായത്തുകളിലേക്കൊക്കെ വീട് വയ്ക്കാനൊക്കെ മടങ്ങി വരുന്നത് എന്താ പൊല്യൂഷൻ തന്നെയാണ് അല്ലേ ഇന്ന് നമുക്കറിയാം അല്ലേ അല്ലേ ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ ഒരു പുകയും പടലും പൊടിയുമൊക്കെ ആയിട്ട് പൊല്യൂഷൻ്റെ പല അസുഖങ്ങളാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാണിക്കുന്ന പച്ചപ്പായ സ്ഥലങ്ങൾ വളരെ പെട്ടെന്ന് വിറ്റുപോകുന്നത് ഇതാണല്ലേ ഇതിൻ്റെ ബോർഡർ ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്ന് ഇതാ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഭാഗത്തിൽ ആശിമ്മൊക്കെ നേടപ്പുറത്ത് അവിടെയും ഒരു കാല് കാണാനുണ്ട് ഇവിടെ നാളിക തെങ്ങുണ്ട് കേട്ടോ തെങ്ങ് മാത്രമല്ല ഇഷ്ടം പോവാ തേങ്ങയുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആര് കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല അല്ലേ ആ ഭാഗത്ത് അതിൽ പിന്നെ അവിടെ മതിലും അതിൻ്റെ മതിലും അങ്ങനെ ചേർത്തി പോകേണ്ടത് അത് അപ്പുറത്തെ വീടിൻ്റെ ആയിരിക്കും എന്തായാലും ഒരു പുളിമരുണ്ടല്ലോ അല്ലേ ആഹാ പുളിമരുണ്ട് കുരുമുളകുണ്ട് എന്താ ഇവിടെ ഒരു കുരുമുളക് ഉണ്ട് അല്ലേ ഇതെന്താ മാവാണോ മാവും പ്ലാവും കുരുമുളകും എല്ലാം ഉണ്ട് അല്ലേ നമ്മൾ പറയാനുള്ളത് പിന്നെ ഒരു തേക്കും കാണാം ഒന്നല്ല ഒന്നിൽ കൂടുതൽ തേക്കുണ്ട് അവിടെയൊക്കെ അപ്പോൾ എന്തായാലും ഇനി കൂടുതലൊന്നും പറയാനില്ലല്ലേ നമുക്ക് ആരും ഒന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിപ്പുളം കേട്ടോ അല്ലേ പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് പതിമൂന്ന് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇതിനൊരു ലൊക്കേഷനൊക്കെ മനസ്സിലാക്കുകയാണോ അല്ലേ അല്ലേ പിന്നെ ഈ ഒരു പരിസരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കിലോമീറ്റർ താഴേക്ക് ഇഷ്ടംപോലെ ഏകദേശം ഒരു നാലോളം സ്കൂളുകളുണ്ട് ഹൈസ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് അതേപോലെ തന്നെ പള്ളി മദ്രസ അമ്പലങ്ങൾ എല്ലാ സൗകര്യങ്ങളുണ്ട് പിന്നെ എല്ലാ സ്ഥാപനങ്ങളിലും നിരവധി സബ്യാങ്കുകളായിക്കോട്ടെ അതേപോലെ തന്നെ മറ്റുള്ള കടകളായിക്കോട്ടെ എല്ലാം ഉണ്ട് നല്ല അംഗനവാടി ഉണ്ട് ഒക്കെ ഒരു കീഴൂര് ജംഗ്ഷനിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ പറ്റും അതേപോലെ ബസ് റൂട്ടാണ് നല്ലൊരു ബസ് റൂട്ട് തന്നെയാണ് അല്ല എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല ഓണറ് നേരിട്ട് ഏൽപ്പിച്ച ഒരു പ്രോപ്പർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നെയാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളവർക്ക് നേരിട്ട് വിളിക്കാം സ്ഥലമൊക്കെ ഒന്ന് കാണാം അതുപോലെ ഇനി പെട്ടെന്ന് വില പറഞ്ഞാലും അല്ലേ സെൻറ്റ് ഒന്നിന് കിട്ടേണ്ട വില കേട്ടോ നമ്മൾ ഈ ഒരു പരിസരത്തൊക്കെ അഞ്ച് സെൻറ്റ് മൂന്ന് സെൻ്റ് പത്ത് സെൻറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൻ്റ് ഒന്നിന് ഒന്നേകാൽ ലക്ഷം രൂപയൊക്കെ വില വരുന്നുണ്ട് ആരോടെ ചോദിച്ചാൽ ഒന്നേകാൽ ലക്ഷമാണ് പറയുക ഒരു ലക്ഷത്തിന് മുകളിലാണ് പറയാം പക്ഷേ ഓണറെ പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് സെൻറ്റ് ഒന്നിന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ സെൻറ്റൊന്നിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഈ ഒരു പതിമൂന്ന് സെൻറ്റ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഓണറെ നേരിട്ട് വിളിക്കുക അത് കൂടാതെ ആ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അല്ലേ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓരോ സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഓണറിൽ നിന്ന് രണ്ട് ശതമാനം വയറിൽ നിന്ന് ഒരു ശതമാനം അങ്ങനെയാണ് കമ്മീഷനായിട്ട് വാങ്ങിക്കാറുള്ളത് എന്തായാലും സാധാരണ പറയാറുള്ള നമ്മുടെ ചാനൽ നമ്പർ കൂടെ ചേർത്ത് പറയാം ആ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സിക്സ് ട്രിപ്പിൾ വൺ ഫോർ നമ്പർ ഒന്നുകൂടെ പറയാം ഒമ്പത് 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 അഞ്ച് നാല് ആറ് ഒന്ന് 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 നാല് ഇതാണ് നമ്പർ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ ഓണറുടെ നമ്പർ കൊടുക്കുന്നത് ഒന്നും ഹൈഡ് ചെയ്യാനില്ല നിങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ വിളിക്കാം മോർ ഡീറ്റെയിൽസ് നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചാൽ കിട്ടാത്ത കൂടുതൽ വിവരങ്ങൾ അല്ലേ അതായത് ഈ സ്ഥലത്തിൻ്റെ ഓണർക്ക് വിളിച്ചാലാണ് കിട്ടാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇടനിലക്കാരും ആരും ഇല്ല നേരിട്ട് ഓണറെ വിളിക്കുമെന്ന് പ്രത്യേകം പ്രത്യേകം പറയുന്നത് അല്ലേ അപ്പം മോ ഡീറ്റെയിൽസ് എന്ത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചാൽ മതിയെ പിന്നെ കൂടുതലൊന്നുമില്ല പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ബൈ